your male award vaangicha niravilana shanasika thank you so idakke na evda vannada enda ingotte vanne ഞാൻ വിളിച്ചതല്ലട്ടോ പപ്പ എന്നെയും കൂടി കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ പപ്പനെ വീട്ടിൽ ഞാൻ കിടത്തി ഉറക്കില്ല. അതായത് ഷാനവാസ് ഇക്കാന്റെ പല പല സീരിയലുകളിലായിട്ട് ഒരുപാട് റൊമാൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്കാടെ ഓൺ സ്ക്രീൻ പേരിനെ അറിയാം, നമുക്ക് അറിയാത്തത് ഓഫ് സ്ക്രീൻ പേരിനെയാണ്. ഇവിടെ വന്നിട്ടില്ലേ, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നല്ലോ, എന്നാ പിന്നെ ആളെയും കൂടെ വിളിച്ചൂടെ. ഭയങ്കര മടി, മടി മടി ഭയങ്കര മടി. നമ്മുടെ ഏകദിന ക്രിക്കറ്റിൽ ഒരുപാട് ഡബിൾ സെഞ്ചുറികൾ വന്നാലും ആദ്യത്തെ ഡബിൾ സെഞ്ചുറി നമ്മുടെ ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആണ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ കേരളവിഷന്റെ ആദ്യത്തെ ടെലിവിഷനിൽ ഒരു അവാർഡ് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതുപോലെ ഒരു സന്തോഷമാണ് എനിക്ക്. അതിലേറെ ഉപരി ഒരുപാട് ടെലിവിഷൻ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും എൻ്റെ ഫാമിലി എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് ആ അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ അവാർഡിന് കുറച്ചുകൂടെ മധുരം കൂടി, അതിലേറെ ഉപരി ഒരു ഇരട്ട മധുരം കൂടിയുണ്ട്, വേറൊന്നുമല്ല. എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും ലൈഫിൽ ഒന്ന് ഡൗൺ ആയാൽ ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു സാമീപ്യം കൊണ്ടോ എന്നെ പൊക്കിയെടുക്കുന്ന എന്റെ ബ്രദറാണ് എന്റെ ബാലച്ചേട്ടൻ. ബാലച്ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ അവാർഡ് വാങ്ങാൻ പറ്റും എന്നുള്ളതിൽ. എനിക്ക് അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ ഒരു ഇരട്ടി മധുരം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സീരിയൽസിന്റെ, സീ കേരളത്തിൽ വന്ന ഹിറ്റ്ലറിന്റെ, ഫ്ലവീസിൽ വന്ന സീതയുടെ, ഇപ്പോൾ ഞങ്ങൾ സ്വയംവരം തന്നെ മഴവിൽ മനോരമ സീരിയലിന്റെ എല്ലാത്തിനും കൂടിയാണ് ഈ അവാർഡ് കിട്ടിയത്. ഞങ്ങളുടെ ഈ എല്ലാ ടെലിവിഷൻ ഈ സീരിയൽസിൻ്റെയും ക്രൂസിന് ഞാൻ എൻ്റെ ഈ അവാർഡ് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ മഴവിൽ മനോരമയിൽ സ്വയം വരുന്ന സീരിയലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അതിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ എല്ലാം എല്ലാമായ ശ്രീ മൂവീസ് ഉണ്ണിത്താൻ സാറിനുണ്ട് ഇവിടെ. സാറിൻ്റെ മുമ്പിൽ വെച്ച് അവാർഡ് വാങ്ങിയാൻ പറ്റിയതിലും എന്നെ വിശ്വസിച്ച് ആ ഒരു ക്യാരക്ടർ എനിക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് സാറിനോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാനോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിൽ കിടക്കാം. ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളുടെ. ഷാനെ കുറിച്ച് ഒരു ഒരു കാര്യം പറയണം. ഒരു ചെറിയ ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്, ഇറ്റ് മൈറ്റ് ബി ഇൻസ്പയറിങ്. ഒരു ഷോയിലെ, സ്റ്റേജ് ഷോയിലെ ഇങ്ങനെ ഒരു ഒരു പാർട്ടിസിപ്പൻറ്റ് വന്നിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ല് തന്നെ പൊട്ടിക്കൊണ്ടിരിക്കും, ഓപ്പറേഷൻ ചെയ്യണം, 14 ഓപ്പറേഷൻസ് തന്നെ. അപ്പോൾ എന്നെ കൊണ്ട് മാത്രം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോൾ ഷാൻ വന്നു, നമുക്ക് എല്ലാവരും കൂടെ ഷെയർ ചെയ്യാൻ ചേട്ടാൻ പറഞ്ഞു. ഇല്ല വേണ്ട, ഞാൻ വാക്ക് കൊടുത്തു പോയി, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ തയ്യാറെടുപ്പിൽ ചെയ്യാൻ വാക്ക് കൊടുത്തു പോയി. ഷാനു എനിക്ക് പോലും അറിയാണ്ട് ഒരു തുക കളക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ വന്ന് കൊടുത്തു. അന്ന് ഷാനു എൻ്റെ മനസ്സിൽ ജയിച്ചു. അന്ന് വന്ന് താഴെ കിടന്ന ആ കുട്ടി ഇപ്പൊ എഴുന്ന് നടക്കുന്നുണ്ട്. അത് എല്ലാം എന്റെ പോക്കറ്റ് ഒന്നല്ല, എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ്. ഇല്ല, ഓഫ്കോഴ്സ് ഇത് കേൾക്കുമ്പോൾ ഇത്രയും സ്നേഹിക്കുന്ന ആളുകൾ ഇരിക്കുമ്പോൾ സീരിയലിന് പറയുന്നത് ഒരു വലിയ മീഡിയം തന്നെയാണ്. അതേപോലെ ഷാനോ കുറിച്ച് പറയണമെങ്കിൽ ഡൗൺ ആയ സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഷാനോ കുറിച്ച് പറയണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാമെന്നൊരു ഫീനിക്സ് ആണ്. ഫീനിക്സ് പറയാം. അവന്റെ പേഴ്സണൽ ലൈഫ് ആവട്ടെ ഒരുപാട് തകർന്നു, ബിസിനസ് ആവട്ടെ, ഫിസിക്കൽ ആവട്ടെ, എല്ലാവരുടെയും കഷ്ടപ്പെടുമ്പോഴും തിരിച്ച് തിരിച്ച് മേലെ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു സൗഹൃദ സംഗമം കൂടിയായിരുന്നു ഇത്. വളരെ സ്നേഹമുള്ള നല്ല വാക്കുകൾ കൊണ്ട് ഈ ധന്യമാക്കിയതിന് ഈ നിമിഷത്തെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ മക്കളെ, നമ്മുടെ സൗഹൃദം പറയണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് ഏതാണെന്ന് നോക്കാം.